മരണാനന്തരം ശരീരത്തിൽ നിന്നും വേർപ്പെടുന്ന ആത്മാവ് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നതാണ് പുനർജന്മം. പുനർജന്മത്തിൽ ചിലർ മൃഗങ്ങളായും കൃമികീടങ്ങളായും ജനിക്കുന്നു, ചിലർക്ക് നരജന്മവും ലഭിക്കുന്നു. എന്നാൽ പുനർജന്മമേ ലഭിക്കാത്തത് ആർക്കൊക്കെയാണെന്ന് വൈഷ്ണവ പുരാണങ്ങൾ പ്രകാരം നോക്കാം. മുൻജന്മത്തിൽ ചെയ്ത കർമ്മഫലം അനുഭവിക്കുന്നതിനും കൂടിയാണ് ഓരോ പുനർജന്മവും. ചിലർക്ക് പുനർജന്മം ലഭിക്കുകയില്ല, മോക്ഷപ്രാപ്തിയിലൂടെ ഇവർ ഇഹലോകവാസം വെടിയുന്നു. ആർക്കൊക്കെയാണ് മോക്ഷപ്രാപ്തിയിലൂടെ പുനർജന്മം ലഭിക്കാത്തത് എന്ന് നോക്കാം. വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നവർക്ക് മരണശേഷം പുനർജന്മം ഉണ്ടാവുകയില്ല. പൂർവജന്മ സുകൃതമാണ് ഇവരെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്നത്. സഹജീവികളോട് കരുണ കാണിക്കുന്നവർക്കും ഇത്തരത്തിൽ പുനർജന്മത്തെ ഭയപ്പെടേണ്ട. പുനർജന്മത്തിൽ പൂർവജന്മത്തിലെ പാപങ്ങളെയും ഇത്തരക്കാർ ഭയക്കേണ്ടതില്ല. കാരണം അത്രയേറെ പുണ്യമാണ് സഹജീവികളോട് കാണിക്കുന്ന കരുണ. അതുപോലെ തുളസിയെ പവിത്രമായി കാണുന്നതും അതിനെ പൂജിക്കുന്നതും വൈകുണ്ഠത്തിൽ പ്രത്യേക സ്ഥാനം നൽകുന്നു. ഏകാദശി വ്രതം എടുക്കുന്നവർക്കും ഒരിക്കലും പുനർജന്മം ഉണ്ടാവുകയില്ല. ഒരു ഏകാദശി എന്ന് പറയുന്നത് 1000 പുനർജന്മങ്ങൾക്ക് സമാനമാണ് എന്നാണ് വിശ്വാസം. എന്നാൽ പുനർജന്മമെടുക്കുന്നതിനുള്ള ചില കാരണങ്ങൾ പരിശോധിക്കാം. ആഗ്രഹ പൂർത്തീകരണം പൂർണ്ണമാകാത്തവർ പുനർജന്മമെടുക്കുന്നു. പൂർവജന്മത്തിൽ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് യാതൊരു തരത്തിലും പുനർജന്മത്തെ ഭയക്കേണ്ടതില്ല. അത് പക്ഷേ മറ്റുള്ളവരെ ദ്രോഹിച്ചു കൊണ്ടായിരിക്കരുത്. അതുപോലെ ഒരാത്മാവ് മറ്റൊരാത്മാവിനോട് കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് തീർക്കുവാൻ പുനർജന്മമെടുക്കുന്നവരുണ്ട്. അതുപോലെ ദുർമരണപ്പെട്ടവരും ആയുസ്സിൻ്റെ ബാക്കി ജീവിച്ചു തീർക്കുവാനായി പുനർജന്മമെടുക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു.